ഇനി അടുത്തത് ബംഗ്ലാദേശിന്റെ കലാപ വാർത്തകളിലേക്ക് പോകുമ്പോൾ, അവിടെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ അനുഷ ഭാരതനുണ്ട് ഡെസ്കിൽ നിന്ന്. അനു, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഒരു കലാപം തുടങ്ങിയിട്ട്, പ്രത്യേകിച്ചും ബംഗ്ലാദേശിലെ കോട്ട സംവരണത്തിനെതിരെയാണ് പ്രക്ഷോഭം ഉടലെടുത്തത്. ധാക്ക യൂണിവേഴ്സിറ്റിയിലായിരുന്നു ഈ പ്രക്ഷോഭം ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോഴിതാ രാജ്യം മുഴുവൻ അത് വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ രാജിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര, നീണ്ട 15 വർഷക്കാലത്തെ ഭരണത്തിനു ശേഷം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചതായാണ് ഏറ്റവും ഒടുവിലായി ബംഗ്ലാദേശിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ബംഗ്ലാദേശിൽ സൈനിക മേധാവി ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ഇതിൽ അദ്ദേഹം ഇത് സ്ഥിരീകരിച്ചതായാണ് ബംഗ്ലാദേശിൽ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ബംഗ്ലാദേശിൽ ഏതാണ്ട് ഒരു 3 മാസത്തോളമായി വലിയ രീതിയിലുള്ള സംവരണ വിരുദ്ധ പ്രക്ഷോഭങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ രീതിയിൽ അടിച്ചമർത്താൻ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയും ഷെയ്ഖ് ഹസീനയും വളരെ വലിയ രീതിയിൽ ശ്രമിക്കുകയും അത് വലിയ കലാപത്തിലേക്ക് നീങ്ങുകയും ചെയ്തു. നിലവിൽ 4 ലക്ഷത്തിലധികം പേർ ഇപ്പോഴും ഈ തെരുവുകളിൽ പ്രതിഷേധിക്കുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഒപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് വരെ ഈ പ്രക്ഷോഭകാരികൾ ഇരച്ചെത്തുകയും പ്രക്ഷോഭം മറ്റ് വലിയ മാനങ്ങളിലേക്ക് മാറുകയും ചെയ്തു. 1971 ബംഗ്ലാദേശിലെ വിമോചന സമരത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പുതിയ തലമുറകൾക്ക് ജോലിയിൽ 30% സംവരണം നൽകണം, സിവിൽ സർവീസ് അടക്കമുള്ള സർക്കാർ ജോലികളിൽ സംവരണം നൽകണമെന്നത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവരണം, 30% സംവരണം നൽകണമെന്നൊരു നിയമമുണ്ടാവുകയും ഈ നിയമത്തിനെതിരെയാണ് എല്ലാ ജോലികളും ഈ ഒരു വിഭാഗത്തിലേക്ക് മാത്രം ചുരുങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികളടക്കം ധാക്ക യൂണിവേഴ്സിറ്റിയിൽ ആദ്യം ഈ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. തുടർന്ന് ഇത് സുപ്രീംകോടതി ഇടപെട്ട് 5% എന്നതിലേക്ക് ആക്കിയെങ്കിലും പിന്നീട് ഈ പ്രതിഷേധത്തിനെ യാതൊരു വിധത്തിലും തണുപ്പിക്കാൻ ബംഗ്ലാദേശിന് സാധിച്ചില്ല. ഒപ്പം തന്നെ ഈ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ തീവ്രവാദികളാണ് എന്ന തരത്തിൽ പോലും ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തു നിന്നും പ്രസ്താവനയുണ്ടായി. ഇതേ തുടർന്ന് ഇവരും സഹോദരിയും സ്വന്തം വസതിയിൽ നിന്ന് ഹെലികോപ്റ്ററിൽ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ രാജ്യം വിട്ടു എന്നാണ് പറയുന്നത്. അതിനൊപ്പം തന്നെ ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ ഇവരുണ്ട് എന്നടക്കമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതിൽ വലിയ സ്ഥിരീകരണമൊന്നും നിലവിൽ വന്നിട്ടില്ല. ഒപ്പം തന്നെ ഈ ഒരു അവാമി ലീഗും ഛാത്ര ലീഗും ഇവരുടെ പോഷക സംഘടനയായ ജംബോ ലീഗും എല്ലാം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ പ്രക്ഷോഭകാരികൾക്കെതിരെയും പ്രതിഷേധം ഉണ്ടാകുകയും കലാപമായി തീരുകയും ചെയ്തൊരു സാഹചര്യത്തിലൂടെയാണ് ബംഗ്ലാദേശ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഒപ്പം തന്നെ ഇത് അടിച്ചമർത്താൻ വേണ്ടി അനിശ്ചിതകാല കർഫ്യൂ അടക്കം ബംഗ്ലാദേശിൽ ഉണ്ടായിരുന്നു, മൊബൈൽ ഇൻ്റർനെറ്റ് നിരോധനം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെയെല്ലാം മറികടന്ന് പ്രക്ഷോഭകാരികൾ ഇപ്പോൾ വിജയിച്ചു എന്ന് പറയാം. കാരണം രാജ്യം വിട്ടു, ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദം രാജിവെച്ചു. ഒപ്പം തന്നെ ഈ ഒരു തൊഴിൽ സംവരണത്തിൻ്റെ പേരിൽ ആരംഭിച്ച സമരം, രാജ്യത്തെ സംവരണ നിയമത്തിനെതിരെ ആരംഭിച്ച സമരം പിന്നീട് സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും തൊഴിലില്ലായ്മ അടക്കമുള്ള വിഷയങ്ങളിലേക്കും മാറിയതോടുകൂടിയാണ് ഷെയ്ഖ് ഹസീനയുടെ കയ്യിൽ ഇത് നിൽക്കാതെയായത്. തുടർന്നാണ് ഇവർ രാജ്യം വിട്ടത്. ഇതിൽ ഇന്ത്യയിലാണ് ഇവർ എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ബംഗ്ലാദേശിലുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എങ്കിലും അതിലൊരു വ്യക്തത വന്നിട്ടില്ല. അനു സൂചിപ്പിച്ചത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് വിദ്യാർത്ഥികളിൽ തുടങ്ങുന്ന പ്രക്ഷോഭം പിന്നീട് അത് ജനങ്ങളിലേക്ക് എത്തുന്നു. ഇപ്പോൾ 10,000-ക്കണക്കിനും ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനിടയ്ക്ക് മരണപ്പെട്ടവരുടെ എണ്ണം എന്ന് പറയുന്നത് 300-ൽ അധികമായി ഉയരുന്ന ഒരു സാഹചര്യം. ഈ ഇത്തരത്തിലുള്ള നാടകീയ സംഭവങ്ങളൊക്കെ നടക്കുന്നതിനിടയിലാണ് ഷെയ്ഖ് ഹസീനയുടെ രാജി ഉണ്ടായിരിക്കുന്നത്. ഇനി എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ ചൂട് പകരും. കാരണം രാഷ്ട്രീയം ഒന്നുകൂടി മുറുകുകയാണ് ബംഗ്ലാദേശിൽ. കേൾക്കാമെങ്കിൽ. തീർച്ചയായും ഭദ്ര, ഇനി ബംഗ്ലാദേശിൻ്റെ ഭാവി എന്താണ് എന്നതാണ് വലിയ വിഷയം. കാരണം നേരത്തെ തന്നെ ഈ ഒരു രാജി അഭ്യൂഹങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ഷെയ്ഖ് ഹസീനയുടെ മകൻ തന്നെ പറഞ്ഞത് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട അധികാരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ തന്നെ ഇനിയും ഭരണത്തിൽ തുടരണം എന്നൊരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇതോടൊപ്പം തന്നെ സൈനിക മേധാവി ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതോടൊപ്പം ഇനിയുള്ളൊരു സാധ്യത എന്ന് പറയുന്നത് ഒരു ഇടക്കാല സർക്കാരിനാണ്. അത് എല്ലാ പാർട്ടികളെയും പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു സർക്കാർ, ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു സർക്കാർ തന്നെയായിരിക്കും ഇനി ബംഗ്ലാദേശിൻ്റെ ഭരണത്തിൽ ഉണ്ടാവുക എന്നതാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇതിലൊന്നും തന്നെ സ്ഥിരീകരണം വന്നിട്ടില്ല. എങ്കിലും നിലവിൽ ഈ ഒരു ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ധാക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിക്കുള്ളിൽ ആരംഭിച്ച പ്രതിഷേധമാണ് വലിയ രീതിയിൽ 4 ലക്ഷത്തിലധികം പേർ ഇപ്പോഴും തെരുവിൽ കലാപം അല്ലെങ്കിൽ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് ബംഗ്ലാദേശിനെ നയിച്ചത്. ഏറ്റവും ഒടുവിലായി
ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി വളഞ്ഞ സാഹചര്യത്തിലാണ് ഹെലികോപ്റ്ററിൽ ഈ ഒരു താൻ രാജിവെക്കുകയാണ് എന്ന് പറഞ്ഞ് ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടത്. ഇതിനു തൊട്ടു മുൻപായി ഒരു വീഡിയോ നോട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ സന്ദേശം അവർക്ക് ജനങ്ങൾക്ക് നൽകണമെന്നുണ്ടായിരുന്നു. എന്നാൽ അതിനുപോലും സമയം ലഭിച്ചില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഭദ്ര, തീർച്ചയായും അനുഷ, എന്തായാലും ബംഗ്ലാദേശിലെ കോട്ടാ സംവരണത്തിനെതിരെയുള്ള പ്രക്ഷോഭം അത് വലിയ രീതിയിലേക്ക് മാറിയതോടുകൂടിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. എന്തായാലും കലാപം രൂക്ഷമായതോടെ 300-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് ഹസീനയും സഹോദരിയും രാജ്യം വിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള മറ്റൊരു വാർത്ത. എന്തായാലും അവർ ഇന്ത്യയിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ളതിലും ഒരു ചില അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നുണ്ട്. അനുഷ ഭരതനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്.